വ്യാജന്മാരെ സൂക്ഷിക്കണം. ഇന്നിപ്പം എന്തും ഏതും ഉപ്പോട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമ്മൾ ഓയിലിക്സ് വഴി വാങ്ങുവാണ്, അതും സെക്കൻഡ് ഗുഡ്സ് വാങ്ങുന്നുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഓയിലിക്സ് വഴി വ്യാജന്മാരെ സൂക്ഷിക്കുക, നമ്മുടെ പണമിടപാടുകൾ നോക്കി ചെയ്യുക. വാഹനമാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും വാങ്ങുവാണെങ്കിൽ അത് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം വാങ്ങുക. അങ്ങനെ ഒരു പ്രോഡക്റ്റും അങ്ങനത്തെ ഒരു കസ്റ്റമറും ഉണ്ടോ നോക്കിയിട്ട് മാത്രം ചെയ്യുക. അപ്പം ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം ശ്രദ്ധിക്കേണ്ട ബയർ ജെന്യുവിൻ ആണോ എന്ന് വിൽക്കുന്ന ആളുടെ ഐ ഡി പ്രൂഫ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, യു പി ഐ ട്രാൻസാക്ഷൻസ് എന്നും പറയാം, വാലറ്റ് വഴിയുള്ള ട്രാൻസാക്ഷൻസ്, പിന്നെ അല്ലാതെ ഓൺലൈൻ ട്രാൻസാക്ഷനിലുള്ള ഒ ടി പി, ഇതൊന്നും കൈമാറാതിരിക്കുക. ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഇതും ഉൾപ്പെടെ വെച്ചിട്ട് വാഹനം വിൽക്കാനുണ്ടെന്ന വ്യാജേനെ മറ്റ് ബയേഴ്സിനെ പറ്റിക്കാൻ സാധ്യതയുണ്ട് ഇവർ. അതേപോലെ തന്നെ ഐ ഡി പ്രൂഫ്, നമ്മുടെ ഐ ഡി പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഐ ഡി പ്രൂഫ് വെച്ചിട്ട് സിമ്മ് എടുത്ത് ആ സിമ്മ് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത. ഒരിക്കലും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഡിജിറ്റൽ മാർഗത്തിലൂടെയോ സോഫ്റ്റ് കോപ്പിയിലൂടെയോ നമ്മൾ കൊടുക്കാൻ പാടുള്ളതല്ല. കാരണം അത് വാട്സപ്പിലോ മറ്റ് മാർഗത്തിൽ കൂടിയോ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതും മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. വാഹനം വിൽക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വാഹനം വാങ്ങുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, അത് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജെനുവിൻ ആണോ നിങ്ങൾ എന്താ നിർബന്ധമായിട്ടും പരിശോധിച്ചിരിക്കുന്ന വാഹനം ഏത് പ്രൊഫൈലിലാണ് ഇട്ടേക്കുന്നത്, ആ പ്രൊഫൈൽ നിർബന്ധമായിട്ടും നിങ്ങൾ വേരിഫൈ ചെയ്യണം. ആ പ്രൊഫൈൽ അധികവും കാണുന്നത് ഒരു സമയമായിരിക്കും വ്യക്തമായിട്ടിട്ടേക്കുന്ന. അതിൽ ആ പ്രൊഫൈലിൽ ഒന്നോ രണ്ടോ ദിവസത്തെ പഴക്കമേ കാണത്തുള്ളൂ ഈ അഡ്വർടൈസ്മെൻറ്റിന്. കാരണം അവർ അഡ്വർടൈസ്മെൻറ്റുകളും പ്രൊഫൈലുകളും മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ പ്രൊഫൈൽ നിർബന്ധമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. ആ വാഹനം വിൽക്കുന്ന ആളിൻ്റെ ഡീറ്റെയിൽസ് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുമോ, അതിൽ നേരത്തെ എത്ര വാഹനം വിറ്റിട്ടുണ്ടെന്നൊക്കെ ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ നേരത്തെ ഏതെങ്കിലും പ്രോഡക്റ്റ് വിറ്റിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. കാരണം നിങ്ങൾ ഒരു കസ്റ്റമറുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു പാർട്ടിയായിട്ട് ഡീല് വരുന്നതിന് മുമ്പേ, ഡീല് ചെയ്യാൻ വരുന്നതിന് മുമ്പേ ആ പ്രൊഫൈലിൽ നമ്മളൊന്ന് കയറി പരിശോധിച്ച് നോക്കുന്നത് നന്നായിരിക്കും. നമ്പർ, അപ്പം ഈ സാഹചര്യത്തിൽ കാണാൻ വഴിയില്ല. രജിസ്റ്റർ നമ്പർ ഉണ്ടെങ്കിൽ തന്നെ അത് വ്യാജമായിട്ടായിരിക്കും, വേറെ ആരുടെയെങ്കിലും വണ്ടിയുടെ ആയിരിക്കും. അത് ഇതേപോലെ തന്നെ അവർ മറ്റ് മാർഗത്തിലൂടെയോ കള്ളത്തരത്തിലൂടെയോ എടുത്ത ഫോട്ടോസ് ആയിരിക്കും. കാരണം അവർ വാട്സപ്പ് വഴി ഫോട്ടോസ് അയക്കാൻ പറയും. OLX വഴിയാണെങ്കിൽ OLX ഒരു ചിഹ്നവും അതുമായിട്ടുള്ള വാട്ടർമാർക്കും എല്ലാം കാണും. അല്ലാതെ അതിനുവേണ്ടി മാത്രമാണ് അവർ OLX വഴി അല്ലാതെ വാട്സപ്പിൽ കൂടി ഫോട്ടോസ് ചോദിക്കുന്നത്. ഇവർ ഈ കള്ളത്തരം കാണിക്കാൻ ഉദ്ദേശിക്കുന്ന വിധത്തിലത്തെ കാര്യങ്ങൾ ചെയ്തേക്കും. കോളുകളും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് രാജസ്ഥാനോ ഹിന്ദിയിലായിരിക്കും അധികം സംസാരിക്കുന്നത്. പിന്നെ തമിഴ്നാടിന്നും ഉള്ള കോളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ, കാരണം നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും എടുക്കുന്നത്. പിന്നെ കർണാടക, ബാംഗ്ലൂർ ഇതേ മുതലായ സ്ഥലങ്ങളിൽ കാണാൻ സാധ്യതയുണ്ട്. പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. കാരണം ഞാൻ വാഹനത്തിൻ്റെ ഒരു ഡീലർ ഇതിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഡീലർ ആയിരുന്നു കുറച്ച് കാലം, ഒരു ഫേം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ എനിക്കിതേപോലെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ഇവർ ഈ വ്യാജന്മാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000 രൂപയ്ക്കകത്തുള്ള എമൗണ്ടുകളായിരിക്കും അവർ ഇത് ചെയ്യുന്നത്. നമുക്കത് ട്രേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ചെറിയ എമൗണ്ട് ആകുമ്പോഴത്തേക്ക് ഡിസ്റ്റൻസും കൂടുതലായി നമുക്ക് കണ്ടുപിടിക്കാൻ പാടായതുകൊണ്ട് ആ കാശ് തിരിച്ച് കിട്ടാനുള്ള സോഴ്സുകൾ ഭയങ്കര കുറവായിരിക്കും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഒന്നോ രണ്ടോ ഫോട്ടോസ് മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. ഒരേ ലൊക്കേഷനായിരിക്കും. കൂടുതൽ ഫോട്ടോസ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യതയും കുറവായിരിക്കും. നമ്മൾ എപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു യൂസ്ഡ് കാർ, അത് ഏത് കാറോ ആവട്ടെ, യൂസ്ഡ് കാറോ യൂസ്ഡ് ബൈക്കോ ഏതാണെങ്കിലും പൊതുവെയുള്ള മാർക്കറ്റ് വിലയെന്നും ഒരുപാട് താത്തിട്ടേക്കും. അത് നമുക്ക് ഭയങ്കര ആകർഷകമായിട്ട് തോന്നും. അപ്പം മറ്റുള്ള ആൾക്കാർ വാങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എടുത്ത് ചാടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്.
എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് തരും. തന്നതിന് ശേഷം വാഹനം നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ പറയും വാഹനം മറ്റൊരു സംസ്ഥാനത്തിലാണ്, കാരണം അവർ ഉള്ള രജിസ്ട്രേഷൻ അതാണ്. ഇപ്പോൾ കേരള രജിസ്ട്രേഷൻ ആണെങ്കിൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണ്, പക്ഷേ മറ്റൊരു സംസ്ഥാനത്തിലാണ് വാഹനം. അപ്പോൾ ആ വാഹനം കൊണ്ടുവരുന്നതിനുള്ള ചാർജ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആവും. നമുക്കിഷ്ടം ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മുൻകൂറായിട്ട് ഓൺലൈനിൽ പേ ചെയ്യണം എന്ന് അവർ പറയും. ഓൺലൈൻ എന്ന് പറയുമ്പോൾ യു പി ഐ, ഈ പേയ്മെൻറ്റ് അക്കൗണ്ട്സ്, പേയ്മെൻറ്റ് മോഡുണ്ടല്ലോ, ഇപ്പം ഇലക്ട്രോണിക് ആയിട്ടുള്ള പേയ്മെൻറ്റ് മോഡ്സിൽ കൂടി പേ ചെയ്യാൻ പറയും. എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലും ഞാൻ ഒരു ഹാർലി ഡേവിഡ്സൺ സ്ട്രീറ്റ് 750 അപ്പം ബൈക്കിനോടൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ആഡ് കണ്ടു, നോക്കിയപ്പോഴത്തേക്ക് മാർക്കറ്റ് വില ഏകദേശം 400,000 രൂപ, 3.5-4 ലക്ഷം രൂപ വരും അന്ന്. അതിന് അത് വിൽക്കാനിട്ടിരുന്ന വിലയെന്ന് പറഞ്ഞാൽ 2,25,000 ഇട്ടിരുന്നത്. ഞാൻ വിളിച്ചു സംസാരിച്ചപ്പം ബാംഗ്ലൂരിൽ നിന്നെങ്ങാണ്ടാണ് പറഞ്ഞത്, കർണാടക ബാംഗ്ലൂരു അതേപോലെ എന്തോ ആണ്. അപ്പോൾ അവിടെ ഈ വാഹനം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണുള്ളത്, അത് ഇൻകം ടാക്സ് റെയ്ഡിൽ പിടിച്ചാണെന്ന് പറയുകയും ഈ വാഹനം അതുകൊണ്ടാണ് ഇങ്ങനെ വിലക്കിഴിവിൽ കൊടുക്കുന്നതെന്നും പറഞ്ഞു. വാഹനം വാങ്ങണമെങ്കിൽ നമ്മൾ മുൻകൂറായിട്ട് ആ പെനാൽറ്റിയുള്ള ടാക്സ് എമൗണ്ട് അവർ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ വാഹനം എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയും പറ്റിക്ക് നമ്മൾ ആ കാശ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പെനാൽറ്റി എന്ന് ഇവർ പറഞ്ഞ കാശ് എത്രയാണോ ആ കാശ് നമുക്ക് ഓൺലൈൻ മുഖാന്തരം നഷ്ടപ്പെടും. അത് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക. കാരണവശാലും വാഹനം കാണാതെയും ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാതെയും നമ്മൾ ഒരു തരത്തിലുള്ള ക്യാഷും ഓൺലൈനിൽ മുഖാന്തരം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഓൺലൈൻ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും കാർഡ് മുഖാന്തരം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ാണ് ഞാൻ തമിഴ്നാട്ടിലൊരു വാഹനം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വിളിച്ചു. വിളിച്ചപ്പോഴത്തേക്ക് അത് നമ്മുടെ പൊള്ളാച്ചി ആ ഭാഗമെന്നാണ് പറഞ്ഞത്. അവർ വാഹനം തമിഴ്നാട്ടിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ കേരളത്തിൽ നിന്ന് പോയി താമസിക്കുന്ന ആൾ വിറ്റതാണ്. അപ്പം അവർക്ക് രേഖകൾ മാറ്റാൻ പറ്റത്തില്ല, എൻ ഒ സി എടുത്തിട്ട് NOC എടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവിടെ ഓടാൻ പറ്റാത്തതുകൊണ്ട് അത് കേരളത്തിൽ തന്നെ വിൽക്കുവാണ്, എക്സ്ചേഞ്ച് വന്ന വാഹനമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. സെന്നായിരുന്നു, വിലയും നല്ല കുറവായിരുന്നു. അപ്പോൾ ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, വിലയും അങ്ങനെയുള്ളതുകൊണ്ട്. പിന്നെ വിളിച്ച് കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, രേഖകളും കാര്യമൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് അവർ പറഞ്ഞത്. അപ്പം വ്യക്തമായിട്ട് നമ്മൾ നോക്കണം, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രം അത് ചെയ്യുക. വാഹനത്തിൻ്റെ നമ്പർ മോട്ടർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ പരിവാഹൻ എന്ന് പറഞ്ഞ സൈഡിൽ അടിച്ച് നോക്കുക. അടിച്ച് നോക്കിയിട്ട് മാത്രം ഒരു തീരുമാനം ഇതേപോലത്തെ സാഹചര്യത്തിൽ എടുക്കുക. ഇപ്പോൾ വന്ന ഒരു പത്രവാർത്തയാണ്, അതായത് ആലപ്പുഴയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇന്നോവ ഉണ്ട്, അത് ഡൽഹിയിലാണ് കിടക്കുന്നത്. വാഹനത്തിന് നല്ല വിലക്കുറവും അവർ കണ്ടായിരുന്നു. നല്ല വാഹനം എന്ന് പറഞ്ഞിട്ട് വാഹനം വാങ്ങാമെന്ന് പറഞ്ഞ് കാശും അതേപോലെ കാർഡും ഒക്കെ ആയിട്ട് പോയി. അവർ പോയപ്പോഴത്തേക്ക് ഡൽഹി എത്തുന്നതിന് മുമ്പ് ഒരു റൂറലായിട്ടുള്ളൊരു സ്റ്റേഷനിൽ വാഹനത്തിൻ്റെ പാർട്ടിയെന്ന് പരിചയപ്പെടുത്തിയ ആൾ ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങി ഇവരെ ഡൽഹി രാജസ്ഥാൻ ബോർഡറിലെങ്ങാണ്ട് എത്തിച്ച് അവിടെ നിന്ന് ഇവരുടെ പണവും വാലിഡായിട്ടുള്ള ഈ ക്രെഡിറ്റ് കാർഡ്സും ഡെബിറ്റ് കാർഡും എല്ലാം എടുത്തുകൊണ്ട് മർദ്ദിക്കുകയും ചെയ്ത് വഴിയിൽ വിട്ട അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്, എവിടെയും വിലക്കിഴിവ്, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചാടി വീഴുന്നൊരു സ്വഭാവമുണ്ട്. അപ്പം OLX-ലും അങ്ങനത്തെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് കാശ് നഷ്ടപ്പെടുന്നത്. ശ്രദ്ധിച്ച് നോക്കി എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. കാള പെറ്റൂന്ന് കേൾക്കുമ്പോൾ കയറെടുക്കാൻ നിൽക്കരുത്. അന്യ സംസ്ഥാന കോളുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക. OLX-ലെ വ്യാജന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇന്ന് ഉപ്പുപൊട്ട് കർപ്പൂരം വരെ നമ്മൾ വാങ്ങുന്നത് OLX വഴിയാണ്. എല്ലാ സാധനവും എന്തിനും ഏതിനും നമ്മൾ സെക്കൻഡ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ OLX ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് വ്യാജന്മാർ ഈ ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കണം. OLX-ലെ വ്യാജന്മാരെ സൂക്ഷിക്കുക. OLX വഴിയാണ് ഇപ്പം അധികവും യൂസ്ഡ് ആയിട്ടുള്ളത്, അത് കാറാണെങ്കിലും ബൈക്കാണെങ്കിലും നമ്മൾ വാങ്ങുന്നത്. അപ്പം എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ കാശ് മുടക്കി വയ്യാവേലി പിടിച്ചു വയ്ക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഒരുപാട് ചതിക്കുഴികൾ OLX-ലുണ്ട്. അപ്പം ശ്രദ്ധിച്ച് വേണം OLX വഴിയുള്ള ഇടപാടുകൾ നമ്മൾ ചെയ്യാനായിട്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മറ്റ് ഇടപാടുകൾ പോലെയല്ല,
ടു വീലർ ഫോർ വീലർ ഇടപാടുകൾ എപ്പോഴും റിസ്ക്കുള്ളതാണ്. നമ്മൾ നോക്കി ചെയ്തില്ലെങ്കിൽ കോടതി, പോലീസ് സ്റ്റേഷൻ അതേപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കേണ്ടി വരും, നമ്മുടെ കാശ് നഷ്ടപ്പെടും.